സിനിമാ സീരിയൽ താരം അപർണ നായരുടെ അപ്രതീക്ഷിത മരണത്തിന് ഞെട്ടലിൽ നിന്നും ആരും മുക്തരായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അപർണയെ തിരുവനന്തപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അപർണ അമ്മയോട് പറഞ്ഞ കാര്യമാണ് ചർച്ചയാകുന്നത്. അപർണ അമ്മയെ വീഡിയോ കോൾ ചെയ്തിരുന്നുവെന്നും താൻ പോകുന്നതായി അപർണ പറഞ്ഞിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു കരഞ്ഞു. ശേഷം അപർണ ഫോൺ കട്ടാക്കി. എന്നാൽ പിന്നീട് അമ്മയെ തേടിയെത്തിയത് അപർണ തൂങ്ങി മരിച്ചെന്ന വാർത്തയായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപർണ അമ്മയെ വിളിച്ചത്. രാത്രി 7:30 അപർണയെ കരമന കിളിപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ചുവെന്നാണ് ഭർത്താവ് അറിയിച്ചത്. അപർണയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഭർത്താവും മകളും കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തും മുമ്പേ മരണം സംഭവിച്ചിരുന്നു. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബ പ്രശ്നം കാരണമാണെന്നാണ് കരുതുന്നത്. 33 വയസ്സാണ് അപർണയ്ക്ക്. 2 മക്കളുണ്ട്. ത്രയ, കൃത്തിക എന്നാണ് മക്കളുടെ പേര്. ഫേസ്ബുക്കിൽ സജീവമല്ലാതിരുന്ന താരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത്. മരണത്തിന് തൊട്ടുമുമ്പ് അപർണ സന്തോഷം നിറഞ്ഞ പോസ്റ്റാണ് പങ്കുവച്ചത്. എന്റെ ഉണ്ണിക്കളിപ്പെണ്ണ് എന്ന കുറിപ്പോടെയായിരുന്നു ഇളയ മകളുടെ ചിത്രം താരം പങ്കുവച്ചത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ ഈ പോസ്റ്റ്. അതേസമയം കുറച്ചു നാളുകളായി വിഷമം നിറഞ്ഞ പോസ്റ്റുകളായിരുന്നു അപർണ പങ്കിട്ടിരുന്നത്. ഒരുപാട് ദേഷ്യപ്പെടുന്നവളാകാം, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവളുമാകാം. എന്നാൽ ശരിക്കുമുള്ള അവൾ രാത്രിയുടെ നിശബ്ദതയിൽ മുഖമമർത്തി പൊട്ടിക്കരയുന്നവളാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളൊതുക്കി ആശ്വസിക്കുന്നവളാണ്. കുറ്റപ്പെടുത്തുമ്പോഴും അടിച്ചമർത്തപ്പെടുമ്പോഴും നിങ്ങൾ ഒന്നോർക്കുക, അവളുടെ മാറ്റത്തിന് കാരണം നിങ്ങളൊരുക്കിയ സാഹചര്യമാണ് എന്നാണ് പോസ്റ്റിൽ സൂചിപ്പിച്ചത്. മേഘതീർത്ഥം, മുത്തുകൗ, അച്ചായൻസ്, കോടതി സമക്ഷം ബാലം വക്കീൽ, കൽക്കി എന്ന നിരവധി ചിത്രങ്ങളിലും ചന്ദനമല, ആത്മസഖി എന്ന സീരിയലുകളിലും അപർണ അഭിനയിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭർത്താവിന്റെ മദ്യപാനം കാരണമാണ് അപർണ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയാൻ പറ്റുന്നത്.